അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചുപേര് നമ്മളുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ജോലി? നിങ്ങൾക്ക് യൂട്യൂബ് തന്നെയാണോ വരുമാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വരുമാനം ഉണ്ടോ? ഇതിൽ അങ്കറായിട്ട് വന്ന ഞാൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൃഷിയാണ് എന്നുള്ളതാണ്. അപ്പൊ ചിലർ കമന്റ് ബോക്സിൽ കോമഡി ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് തന്നെയാണോ കൃഷി എന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഈ യൂട്യൂബർ എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ പറയുന്ന പോലെ ഇത് തന്നെയാണോ നിങ്ങളുടെ കൃഷി? അതായത് ഇത് കണക്ക് ഓരോ വീഡിയോ ഇറക്കുക, അതിനുള്ള റവന്യൂ എടുക്കുക, അങ്ങനെയുള്ള രീതിക്കായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണോ നിങ്ങളുടെ കൃഷി എന്നതിനാണ് ഉദ്ദേശിച്ചത് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഒരു കൃഷി ഇതല്ല. എനിക്ക് ചെറിയൊരു ഫാമുണ്ട്, അതായത് കോഴി, താറാവ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ചിട്ടുള്ള ചെറിയൊരു ഫാമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മളൊരു ചാനലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു റവന്യൂ കിട്ടത്തക്ക വ്യൂ ഒന്നും ഈ ചാനലിലില്ല. ചാനലിൻ്റെ ഓരോ വീഡിയോസിനും മാന്യമായ രീതിക്കുള്ള ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. ഒരു വലിയ റവന്യൂ കിട്ടുന്ന ഒരു ചാനലൊന്നും അല്ല ഇത്. ഞാൻ ചെയ്ത് നോക്കിയിട്ട്, അതായത് ഞാൻ സ്വന്തമായി പരീക്ഷിച്ച് നോക്കിയിട്ട് പറയുന്ന ചില വീഡിയോസാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്ത് നോക്കാത്ത കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലും ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് അത് വരുമാന മാർഗമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഉൾപ്പെടുത്തിയ വീഡിയോകളാണ്. മറ്റൊരവസരത്തിൽ എൻ്റെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് മറ്റൊരവസരത്തിൽ എൻ്റെ ഫാമും കൃഷിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ എനിക്കുള്ള ഇതല്ല എൻ്റെ കൃഷി. അതായത് യൂട്യൂബിൽ ഇങ്ങനെ വന്നിരുന്ന വാദരത പറയുന്നതൊന്നുമല്ല എൻ്റെ കൃഷി. എനിക്ക് കുറച്ച് ഓർഗാനിക് പച്ചക്കറി തോട്ടമുണ്ട്. തോട്ടം എന്ന് പറയുമ്പോൾ തോട്ടമായിട്ടില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 40% ഒരു ഫാമാണ് എനിക്കുള്ളത്. അതിൽ കുറച്ച് മുട്ടക്കോഴിയുണ്ട്, സാധാരണ ഇറച്ചിക്കോഴിയുണ്ട്, ഇറച്ചിക്കോഴി മീൻസ് പൂവൻ കോഴിയുണ്ട്, പിന്നെ ചെറിയ രീതിക്കുള്ള നാടൻ കോഴികളുണ്ട്. അതായത് ഞാനിത് കേരളത്തിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഈ കോഴിയെ തമിഴ്നാട്ട് ഒരു മധുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിച്ച നാടൻ കോഴിയാണ്. അതായത് മുട്ട ഇട്ട് വിരിപ്പിയുന്ന ഒരു ടൈപ്പ് കോഴി, വലിയ വെയിറ്റ് ഒന്നും വയ്ക്കത്തില്ല, കാണാൻ നല്ല ഭംഗിയാണ്, നാടൻ കോഴി ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട കോഴിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും, കുറച്ച് ലവ് ബേഴ്സ്, കുറച്ച് ഗപ്പി വളർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഫാമിംഗ് രീതിയാണ്. വലിയ ലൈസൻസ് ഒക്കെ എടുത്തൊക്കെ തുടങ്ങിയ വലിയ രീതിയിലുള്ള ഫാമിംഗ് ഒന്നുമല്ല. പിന്നെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാനിപ്പോൾ അവിടെ മൊത്തം റബ്ബർ നിന്ന ഒരു സ്ഥലമാണ്. ആ റബ്ബറൊക്കെ മുറിച്ച് മാറ്റിയ ശേഷം ഒരു 2 വർഷം മുമ്പ് ഞാനവിടെ ഫുള്ള് മലേഷ്യൻ കുള്ളൽ എന്ന ഇലത്തിപ്പെട്ട തെങ്ങ് പ്ലാന്റ് ചെയ്തു. ഒരു 45 മൂട് തെങ്ങാണ് ഞാൻ വെച്ചത്. അതിലൊരു 4-5 മൂട് കേടായിപ്പോയി, ബാക്കിയുള്ള തെങ്ങാണ് ഇപ്പോൾ പരിപാലിച്ച് പോകുന്നത്. അതിനിടയിലുള്ള, അതായത് ഒരു തെങ്ങും മറ്റൊരു തെങ്ങിനായിട്ട് ഏകദേശം 3 മീറ്ററോളം ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് ഉള്ള, അതായത് ഈ സ്പേസിലാണ് ഞാൻ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കും അതിന് തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് പച്ചക്കറി എടുക്കുന്നത്. എന്ന് വെച്ചിട്ട് വീട്ടിലുള്ള എല്ലാ പച്ചക്കറി ആവശ്യങ്ങളും അവിടെ നിന്ന് എടുക്കുന്നില്ല, പുറത്തു നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബിസിനസ്. ഇതിന് മുമ്പ്, അതായത് ഈ ചാനലിൽ, അതായത് ഞാൻ സ്വന്തമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് റിലയൻസിൻ്റെ ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഏകദേശം ഒരു 4 വർഷത്തോളം ജിയോ കമ്പനിയിലുണ്ടായിരുന്നു. അതായത് ജിയോ കമ്പനി ലോഞ്ചിങ് ആവുന്നതിന് ഏകദേശം 1 വർഷം മുമ്പേ ഞാൻ ജോലിക്ക് കയറിയതാണ്. അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ജിയോ സിമ്മ് കിട്ടുന്നതിന് 1 വർഷം മുന്നേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടാണ് ജോലിക്ക് കയറിയത്. ഇപ്പോൾ ജോലി നിന്ന് റിസൈൻ ചെയ്ത ശേഷമാണ് ഈ കൃഷി എന്നുള്ള ഒരാശയത്തിലോട്ട് വരുന്നതും ഈ ഒരു കൃഷിയും ഫാമിംഗും ഒക്കെ ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു പേഴ്സണൽ വിഷയങ്ങളിൽ ഇതൊക്കെയാണ് പ്രേക്ഷകർ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ മറ്റ് കുറച്ച് ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരി ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ചന്ദനത്തിരി ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചന്ദനത്തിരി ബിസിനസ് അത്യാവശ്യം നല്ല രീതിക്ക് ലാഭം നേട്ടം ഉണ്ടാകുന്ന ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് എവിടെയൊക്കെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. റോ മെറ്റീരിയൽസ് ബൾക്ക് പർച്ചേഴ്സ് ആണെങ്കിൽ മാത്രമേ മറ്റുള്ളൊരു വലിയ കമ്പനിയിൽ നിന്ന് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. സാധനം പർച്ചേസ് ചെയ്യുന്നതായിട്ട് അവർ ഇപ്പോഴ് GST നമ്പർ, കമ്പനി രജിസ്ട്രേഷൻ എല്ലാം ചോദിക്കുന്നുണ്ട്. കമ്പനി നെയിമും GST നമ്പറും സീൽ ഇതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ GST ഒക്കെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ബൾക്ക് പർച്ചേസും കമ്പനിയിൽ നിന്ന്, മറ്റൊരു കമ്പനിയിൽ നിന്ന് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം നിങ്ങൾക്ക് സാമ്പിളായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് സാമ്പിളായിട്ട് ചെയ്ത് നോക്കണം എന്ന് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ തന്നെ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ കുടുംബശ്രീ പോലുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് ഞാൻ തന്നെ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. സാധനം ആവശ്യമുള്ളവർ, സാധനത്തിൻ്റെ
ആവശ്യമുള്ളവർ അവരുടെ സ്ഥലവും അഡ്രസ്സും ഫോൺ നമ്പറും അഡ്രസ്സ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അവരുടെ സ്ഥലവും ഫോൺ നമ്പറും കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇത് ഇതിനു മുമ്പ് ഈ ചന്ദ്രത്തിരിയുടെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഇതിൻ്റെ ചന്ദ്രത്തിരിയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ പോയി കാണുക അപ്പോൾ ഈ ഒരു ചന്ദ്രത്തിരി ബിസിനസ്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ ഇത്രയും ആൾക്കാർ കാണുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത് തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുള്ളതെന്നും നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാവരും ഇതിൽ തുടങ്ങാനുള്ള ഒരു സംശയങ്ങളും തുടങ്ങുന്ന രീതികളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളത് വെച്ചാൽ കൂടുതലും സ്ത്രീകളാണ് ഇത് തുടങ്ങാൻ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന രീതികളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അതേപ്പോൾ പറഞ്ഞു അപ്പോൾ ചെറിയ രീതിക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും ഞാനിവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചു തരുന്നതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രത്തിരി നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രത്തിരിയുടെ പെർഫ്യൂം വാങ്ങുന്ന കാര്യത്തിലാണ് ഒരു കാരണവശാലും അറിവില്ലായ്മ കൊണ്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പെർഫ്യൂം വാങ്ങിക്കരുത് പെർഫ്യൂംസ് എല്ലാം ഓരോ നമ്പറുകളിലായിരിക്കും ഇത് അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെ മണം എന്ന് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലാണ് ഇതിൻ്റെ പെർഫ്യൂമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണാം ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം അവിടെ ചെന്ന് മുല്ലപ്പൂവിൻ്റെ മണം വേണമെന്ന് പറഞ്ഞാൽ അവർ മുല്ലപ്പൂവിൻ്റെ ജാസ്മിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് തരും പക്ഷെ അങ്ങനെയല്ല ജാസ്മിൻ്റെ ഫ്ലേവർ തന്നെ ഏകദേശം 10-25 ടൈപ്പുണ്ട് എല്ലാം ജാസ്മിൻ ഓരോ നമ്പറുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ജാസ്മിൻ 82, 21, 22 ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഏറ്റവും നല്ല ജാസ്മിൻ്റെ മണം തന്നെ അതായത് മുല്ലപ്പൂവിൻ്റെ മണം തന്നെ നിങ്ങൾ വാങ്ങിക്കുക മുല്ലപ്പൂവിൻ്റെ മണം വാങ്ങിക്കാനത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചില പെർഫ്യൂമുകൾ ഭയങ്കര ചുരുക്കായിരിക്കും അതായത് ഒരുമാതിരി തലവേദന എടുക്കുന്ന പോലുള്ള ഒരു അഴുക്ക മണമായിരിക്കും അത് നിങ്ങൾ എല്ലാവരും മണം വാങ്ങിക്കുമ്പോൾ ഒരു 50 മില്ലി അല്ലെങ്കിൽ 100 മില്ലിയുടെയോ ചെറിയ സാമ്പിൾ ബോട്ടിൽ മേടിക്കുക മേടിച്ച് അത് കൊണ്ടുപോയി അതിൽ പെർഫ്യൂം ചെയ്ത് കത്തിച്ച് നോക്കുക പെർഫ്യൂം ചെയ്ത ശേഷം എടുത്ത് മണപ്പിച്ച് നോക്കരുത് കത്തിച്ച് നോക്കിയ ശേഷം ഈ പുകയിൽ മണമുണ്ടോ എന്നുള്ളതാണ് നോക്കാനായിട്ട് അതാണ് ചന്ദ്രത്തിരിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുക അതിനുള്ള എല്ലാ മറുപടിയും പറയുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ട് എന്തോ എന്ന് പറയുന്നത് ഇതിൻ്റെ പാക്കറ്റ് അത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ പാക്കറ്റ് എങ്ങനെ നിർമ്മിക്കാം എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പാക്കറ്റ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് ചന്ദനത്തിരിയുടെയായാലും മറ്റ് പ്രിൻറ്റിങ് വർക്കുകളെല്ലാം കൂടുതലും ചെയ്യുന്നത് ശിവകാശി തമിഴ്നാട്ടിലെ ശിവകാശി എന്ന സ്ഥലത്താണ് അവിടെ പോകാൻ നേരത്തുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് മിനിമം 30,000-15,000 പാക്കറ്റുകൾ മാത്രമേ അവർ പ്രിൻറ്റ് ചെയ്യുള്ളൂ അതിൽ കുറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കൂടുതലാകും ഇപ്പോൾ ഒരു 10 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുന്ന 10 രൂപയ്ക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ചന്ദനത്തിരിയുടെ കവർ എനിക്ക് തോന്നുന്നു ഒരു 1 രൂപ 50 പൈസയ്ക്ക് അകത്ത് ആയിരിക്കും അതിന് വില വരുന്നത് പക്ഷേ നിങ്ങൾ 10,000-ത്തിനൊക്കെ താഴെയുള്ള ഓർഡറാണെങ്കിൽ ചിലപ്പോൾ ഒരു 1.25 രൂപ വരെയൊക്കെ ഇതിന് വില പോകും അതുകൊണ്ട് എപ്പോഴും അത്യാവശ്യം വേണ്ടുന്ന ഒരു സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയ ശേഷം മാത്രം ഈ പ്രിൻറ്റിങ് സെക്ഷനിലോട്ട് കടക്കുക അല്ലാതെ ഉള്ളവർക്ക് കോമൺ ആയിട്ടുള്ള ചന്ദ്രത്തിരിയുടെ പാക്കറ്റ് വാങ്ങിക്കുക ചന്ദ്രത്തിരിയുടെ പാക്കറ്റ് ഇന്നറും ഔട്ടറും കവറുകളും എല്ലാം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇന്നറും ഔട്ടറും പാക്കറ്റും ചന്ദ്രത്തിരിയുടെ പേപ്പർ കവറുകളും താല്പര്യവും ആവശ്യമുള്ളവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ അതിൽ വയ്ക്കുക നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വ്യക്തി ചോദിച്ച സംശയം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി നെയിം ഉണ്ടെങ്കിൽ ആ നെയിം വെച്ചിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമാണ് ചോദിച്ചത് ലൈസൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു കമ്പനി നെയിം ആവശ്യമാണ് സംരംഭം അത് ഏതൊരു സംരംഭം തുടങ്ങിയാലും ഒരു നെയിം ആവശ്യമാണ് ആ നെയിം തന്നെ നിങ്ങൾ ചന്ദ്രത്തിരി കവറിൽ പ്രിന്റ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഒരു കമ്പനി നെയിം അപ്പോൾ നിങ്ങളെ കയ്യിൽ വശം നിങ്ങൾക്ക് ഒരു മറ്റൊരു കമ്പനി ഉണ്ട് ആ നെയിം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം ഉപയോഗിച്ച ശേഷം ആ നെയിമിൻ്റെ കമ്പനി നെയിമായിട്ട് ഉപയോഗിക്കുക പ്രോഡക്റ്റ് നെയിം അത്യാവശ്യം ചന്ദ്രത്തിരിക്കുക വരുന്ന ഒരു പേരിടുക എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലാതെ ഒരു പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനിലായാലും ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനി നെയിം എന്ന് പറയുന്നത് അത്യാവശ്യമാണ് അതുകൊണ്ട് അതിൽ സംശയം വേണ്ട നിങ്ങൾക്ക് കയ്യിലുള്ള നെയിം തന്നെ ഇതിന് ഉപയോഗിക്കാം ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പനിക്ക് ഒരു നെയിം എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കമ്പനി നെയിമെല്ലാം നിങ്ങൾ ഓണറും എല്ലാം ഒന്നായതുകൊണ്ട് പല പല കമ്പനിക്കും പല പല നെയിം ഇടേണ്ട കാര്യമില്ല ഒറ്റ നെയിമിൽ തന്നെ കമ്പനി പോകാം പ്രോഡക്റ്റുകൾക്ക് മാത്രം നെയിം മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ